മലയാളി വന്നടാ, ആർപ്പ് വിളിക്കടാ. തലക്ക് തലക്ക്, തെറിക്ക് തെറിക്ക്, പറക്ക് പറക്ക്, നോക്ക് നമ്മ സ്റ്റോറി. തലക്ക് തലക്ക്, തെറിക്ക് തെറിക്ക്, പറക്ക് പറക്ക്. ഹായ് ഗൈസ്, ബുയ 2.0 വരാൻ പോകുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ഇവൻ്റാണ് വരാൻ പോകുന്നത്, അതുവഴി നമുക്ക് എന്തൊക്കെ ഫ്രീ റിവാർഡ്സ് ആണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ എൻ്റെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും മാക്സിമം ഷെയർ ചെയ്യാനാവുന്നതായിരിക്കും. നമുക്ക് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന ലിയോൺ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ ബുയ 2.0 വരുമ്പോഴായിരിക്കും നമുക്ക് കാണാനാവുന്നത്. അപ്പോൾ എന്തായാലും കൂടുതലും ചാൻസ് ഉള്ളത് ടോപ്പ് പോയിന്റിൽ വരാനാണ്. പാസ്റ്റ് സ്കില്ല് ആയതുകൊണ്ട് തന്നെ ടോപ്പ് പോയിന്റിലായിരിക്കും കൂടുതലും വരുന്നത്. ഇനി ഇതിൻ്റെ ബണ്ടിലിനെ പറ്റി നോക്കുകയാണെങ്കിൽ തരക്കേടില്ലാത്തൊരു ബണ്ടിൽ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഹെയർ സ്റ്റൈൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനാവുന്നത് വൈറ്റ് കളറിലാണ്. പക്ഷേ ഇത് ബ്ലാക്ക് കളറിലായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ ഒരു അടിപൊളി ലെംബോറിന് കാറിൻ്റെ സ്കിൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മോഡലോട് കൂടിയിട്ടുള്ള ഒരു സ്പോർട്സ് കാറിനകത്ത് ഒരു മോഡലിലാണ് ഇവിടെ ഗരീന ഇത് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് ഇവിടെ കാണാനാവുന്നതാണ്. മോൺസ്റ്റർ ട്രക്കിന് ഞാൻ നേരത്തെ ഏതൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇനി ഒരു അടിപൊളി ലെജൻഡറി ബാക്ക് പാക്കാണ് നമുക്ക് അടുത്തതായിട്ട് കാണാനാവുന്നത്. ഇതൊരു ഗോൾഡൻ കളറിലാണ് വരുന്നത്. ഇതിൽ കുറേ എഫക്ട്സ് ഒക്കെ ഉണ്ടെന്ന് നമ്മുടെ ലീഗേഴ്സ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഗെയിമിലോട്ട് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ മനസ്സിലാക്കാം. ഗൈസ് എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് പാക്ക് തന്നെയാണ്. ഇനി രണ്ട് ലൂട്ട് ബോക്സും കൂടി നമ്മുടെ ബുയ ഇവൻ്റ് വഴി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ലൂട്ട് ബോക്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. മറ്റേ ലൂട്ട് ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് ഫേഡഡ് വീലിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇവൻ്റ് വഴി ഡയമണ്ട് ഒക്കെ കറക്കിയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു സ്കള്ളിൻ്റെ രൂപത്തിലുള്ള ഗ്ലൂ വാളാണ് നമുക്ക് അടുത്തായിട്ട് കാണാനാവുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലൂ വാള് തന്നെയാണ്. എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഇപ്പൊ തന്നെ കമന്റ് സെക്ഷനിൽ പോയി കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തായിട്ട് നമുക്ക് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന എവല്യൂഷൻ UMB സ്കിന്ന് നമുക്ക് ബുയ ഇവന്റിലായിരിക്കും കിട്ടുന്നത്. നമുക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന എവല്യൂഷൻ ഗൺ സ്കിൻ എന്ന് പറയുന്നത് UMB സ്കിന്നാണ്. അപ്പോൾ എന്തായാലും അന്ന് നമുക്കത് ഫ്രീ ആയിട്ടാണ് തന്നിരുന്നത്. പിന്നീട് ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ അന്ന് തന്ന ആ ഒരു ഫ്രീ ആയിട്ടുള്ള എവല്യൂഷൻ ഗൺ സ്കിന്ന് നമ്മുടെ എവല്യൂഷൻ ഗൺ സ്കിന്നിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന് പകരമാണ് ഇപ്പൊ പുതുതായിട്ട് ഈ ഒരു UMB സ്കിൻ കൊണ്ടുവരാൻ പോകുന്നത്. പിന്നെ ഒരു അടിപൊളി സ്കൈത്തിന്റെ സ്കിന്നും പിന്നെ നമുക്കൊരു ഗ്രനേഡും കാണാനാവുന്നതാണ്. ഗ്രനേഡ് കണ്ടിട്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഗ്രനേഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം നമുക്ക് പാൻറ് സ്കിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. പാൻറ് സ്കിന്ന് കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത്തവണ കുറച്ചും കൂടെ നല്ലതായിട്ടാണ് പാൻറ് സ്കിൻ കൊണ്ടുവരാൻ പോകുന്നത്. കഴിഞ്ഞ തവണ വന്നിട്ടുള്ള ബുയ ഇവന്റിനെ കാട്ടി നല്ലൊരു ബുയ ഇവന്റ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. നമുക്ക് നല്ല നല്ല കുറേ റിവാർഡ്സ് ഇത്തവണ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരു ലെജൻഡറി ബണ്ടിൽ ഗരീനെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഇടയ്ക്ക് നമുക്ക് കോബ്ര ബണ്ടിൽ റിട്ടേൺ കൊണ്ടുവന്നത് ഈ ഒരു ലെജൻഡറി ബണ്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ലെജൻഡറി ബണ്ടിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ എന്തായാലും നമുക്ക് 4 ഇമോട്ട്സ് ആണ് കാണാനാവുന്നത്. എന്തായാലും നമ്മുടെ കോബ്ര ബണ്ടിലും അങ്ങനെയൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ബണ്ടിൽ എനിക്ക് അത്രയ്ക്ക് ഗുമ്മായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിന്റെ എഫക്ട്സ് ഒരു രക്ഷയില്ല ഗൈസ്. വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. എന്തോ ഒരു അസ്ഥി കൂടെ ഇങ്ങനെ വന്നിട്ട് ഉള്ള ഒരു എഫക്റ്റ് ആണ് നമുക്ക് കാണാനാവുന്നത്. അസ്ഥി കൂടെ നമ്മുടെ തോളിൽ ഇങ്ങനെ പിടിച്ച് വേതാളത്തിന് കണക്കൊക്കെ ആടുന്ന കണക്കാണ് നമുക്ക് കാണാനാവുന്നത്. അത് വേറെ ലെവൽ തന്നെയാണ്. എനിക്ക് ആ ഒരു എഫക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബണ്ടിലിനെക്കാട്ടിയും എനിക്ക് ആ എഫക്റ്റ് ആണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോബ്ര ബണ്ടിലിന്റെ കളർ മാറ്റുന്ന കണക്ക് തന്നെ ഈ ഒരു ബണ്ടിലിന്റെയും കളർ മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. ഏറ്റവും കൂടിയ കളർ എന്ന് പറയുന്നത് ചുവപ്പ് കളറാണ്. അതെന്തായാലും ഹീറോയ്ക്ക് അടിച്ചാലേ നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഒരു പുതിയ എടുക്കാച്ചിരിപ്പിളി സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.